എഡ്യൂക്കേസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള 50 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉള്ളൂർക്കോട് വീട്. ചുവടെ പറയുന്ന നവോത്ഥാന നായകർ, അവരുടെ ജന്മസ്ഥലം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ആഗമാനന്ദസ്വാമി, ആനന്ദതീർത്ഥൻ, വാഗ്ഭടാനന്ദൻ, ആറാട്ടുപുഴ വേലായുധപണിക്കർ, ചവറ, തലശ്ശേരി, കാർത്തികപ്പള്ളി, പാട്യം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എ വൺ ആഗമാനന്ദസ്വാമി ചവറ, ബി ടു ആനന്ദതീർത്ഥൻ തലശ്ശേരി, സി ഫോർ വാഗ്ഭടാനന്ദൻ പാട്യം കണ്ണൂർ, ഡി ത്രീ ആറാട്ടുപുഴ വേലായുധപണിക്കർ കാർത്തികപ്പള്ളി. കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സി കൃഷ്ണൻ. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. വീര രവിവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. പള്ളിയാടി മല്ലൻ ശങ്കരൻ. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണികഴിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാർത്തിക തിരുനാൾ രാമവർമ്മ. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുത്തുസ്വാമി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉദയമ്മ റാണി. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1723. 1947 ഏപ്രിലിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൃശൂർ. കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ താജുൽ മാസിർ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹസൻ നിസാമി. ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായ അലാവുദ്ദീൻ ഖിൽജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ബന്ധമില്ലാത്ത പ്രസ്താവന മാലിക് ഫിറോസ് എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. ചുവടെ പറയുന്ന ഭരണാധികാരികൾ, അവരുടെ ഇതര നാമങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. തന്നിരിക്കുന്ന മൂന്നും ശരിയായവയാണ്: ജലാലുദ്ദീൻ ഖിൽജി, മാലിക് ഫിറോസ്, ഗിയാസുദ്ദീൻ തുഗ്ലക്, ഗാസി മാലിക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ജുനാഖാൻ. നിർഭാഗ്യവാനായ ആദർശവാദി, വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നീ വിശേഷണങ്ങൾ ലഭിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഹമ്മദ് ബിൻ തുഗ്ലക്. അരവിടുവംശ സ്ഥാപകൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. തിരുമലൻ. ചെങ്കല്ലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഫത്തേപൂർ സിക്രി. തൗഹീദ് ഇ ഇലാഹി എന്ന മതം സ്ഥാപിച്ച മുഗൾ ഭരണാധികാരി. ആണ് ഓപ്ഷൻ ബി അക്ബർ. മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന ഇംഗ്ലീഷുകാരൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്?
ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അക്ബർ. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിനായി നീതിച്ചങ്ങല നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജഹാംഗീർ. മുഗൾ ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്ന സ്ഥലം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ദിവാൻ ഇ ആം. സൂർ വംശസ്ഥാപകനായ ഷേർഷാ സൂരിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി. ശിവജിയുടെ ഗുരു ആരാണ്? ശിവജിയുടെ ഗുരു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ദാദാജി കൊണ്ടദേവ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. കൺവർ സിംഗ്, ദിവാൻ മണിറാം, നാനാ സാഹിബ്, ഖാൻ ബഹാദൂർ, ബീഗം ഹസ്രത് മഹൽ. ബറേലി, ആസാം, ഔധ്, ആഗ്ര, ലക്നൗ, ബീഹാർ, കാൺപൂർ. തന്നിരിക്കുന്നവരിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എ ഫോർ കൺവർ സിംഗ്, ബീഹാർ. ബി ടു ദിവാൻ മണിറാം, ആസാം. സി ഫൈവ് നാനാ സാഹിബ്, കാൺപൂർ. ഡി വൺ ഖാൻ ബഹാദൂർ, ബറേലി. ഇ ത്രീ ബീഗം ഹസ്രത് മഹൽ, ഔധ് ആഗ്ര, ലക്നൗ. ഇന്ത്യയിലാദ്യത്തെ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രീതിലത വടേദ്കർ. ഝാൻസിറാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസിറാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1858 ജൂൺ 18. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1857 ഏപ്രിൽ 8. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 1, 2, 3 എന്നിവ. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. തന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1858 വിളംബരം. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ലാലാ ലജ്പത് റായ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പി സി റോയ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1907. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ആര്യസമാജം. തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ, ഗിഫ്റ്റ് ടു മോണോതീസിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രാജാറാം മോഹൻ റോയ്. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമാണ്? വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 1940. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ്. തൂക്കുഘടികാരത്തെ.
രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അഷ്ഫാഖ് ഉള്ളാ ഖാൻ. ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് ആരാണ്? ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുഹമ്മദ് അലി ജിന്ന. ചുവടെ പറയുന്ന കൃതികൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. ജീസസിൻ്റെ കൽപ്പനകൾ, ഇന്ത്യൻ അൺറസ്റ്റ്, ബന്ദി ജീവൻ, സോൾ ഓഫ് ഇന്ത്യ, സച്ചീന്ദ്രനാഥ് സന്യാൽ, വാലന്റൈൻ ഷിറോൺ, വിപിൻ ചന്ദ്രപാൽ, രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എ ഫോർ, ജീസസിൻ്റെ കൽപ്പനകൾ, രാജാറാം മോഹൻ റോയ്. ബി ടു, ഇന്ത്യൻ അൺറസ്റ്റ്, വാലന്റൈൻ ഷിറോൺ. സി വൺ, ബന്ദി ജീവൻ, സച്ചീന്ദ്രനാഥ് സന്യാൽ. ഡി ത്രീ, സോൾ ഓഫ് ഇന്ത്യ, ബിപിൻ ചന്ദ്രപാൽ. ഏത് അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭരണഘടനയാണ് കൺവെനന്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സർവരാജ്യസഖ്യം. ആംനെസ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. ആംനെസ്റ്റി എന്ന വാക്കിനർത്ഥം ഓപ്ഷൻ സി ആണ് പൊതുമാപ്പ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം, ബൽഗ്രേഡ് സമ്മേളനം, നടന്ന വർഷം. ഓപ്ഷൻ എ ആണ് ഉത്തരം 1961. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം 1967. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കഥകളി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൂടിയാട്ടം. ഹാർഡ് കോർട്ട് എന്നറിയപ്പെടുന്നത്. ഹാർഡ് കോർട്ട് എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. എ, ബി എന്നിവ യു എസ് ഓപ്പൺ നടക്കുന്ന വേദി, ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന വേദി. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഓപ്ഷൻ എ, സാനിയ മിർസ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.